ഹലോ, ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമിനയിൽ കണ്ട പോലെ ഇന്ന് ജമന്തി വിശേഷമാണ്. കണ്ടോ, നാടൻ ജമന്തിയാണ്. എൻ്റെ ജമന്തി കണ്ടോ, നിറയെ മുട്ടുണ്ട്, നല്ല പൂ, സോറി പൂവുണ്ട്, എല്ലാം വിരിഞ്ഞു. അതെല്ലാം വിരിയാനാണ് ഞാൻ കാത്തുന്നത്. കണ്ടോ, അതാ വിരിഞ്ഞ് ഓരോന്ന് വാടാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇതിൻ്റെ പോട്ടിങ്സ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാം സ്പീഡിൽ. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, എനിക്ക് കുറച്ച് സ്ലോ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒന്നാമത് എൻ്റെ സംസാര ശൈലി അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ, മാക്സിമം സ്പീഡാക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വേഗത്തിൽ പറയാം. എന്താ കണ്ടോ, എൻ്റെ ചെടിയുടെ ആരോഗ്യം കണ്ടോ, എന്താ നല്ല ബുഷിയായിട്ട് നിൽക്കുകയാണ്. എന്താ നിറയെ ഉണ്ട് ഇതിൽ തൈകൾ, നിറച്ചും വന്നിട്ട് നിറച്ചും തൈകൾ വന്നിട്ടാണുള്ളത്. ചെടി കണ്ടോ, നല്ല മുട്ട് വരുന്നുണ്ട്. ഇത് വേറൊരു ജമന്തിയാണ്. ഇതിൻ്റെ പൂവ് എന്താണെന്നറിയില്ല, അത് ഈ ചട്ടിയിലാണ് ഇതിൻ്റെ. അത് അവിടെ അതിൽ നിറയെ തൈകൾ ഇതാ പൊട്ടി പൊട്ടി വരുന്നുണ്ട്. അപ്പം ഞാനിതെങ്ങനെയാണ് പോട്ട് ചെയ്തതെന്നും ഇത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാവേ. നോക്കിയാട്ടെ, ഇത് ഭംഗിയാ നോക്കിയാട്ടെ. അതുപോലെ ഇതാ അടുത്തൊരു ജമന്തി, മഞ്ഞയും കൂടി ഉണ്ട് കണ്ടോ. ഇതിൻ്റെ അത്ര വലുപ്പം വന്നിട്ടില്ല. ഇത് അത് അത്ര വലിയ ചെടിയല്ല, കുറച്ച് ചെറിയ ചെടിയാ. ഇതിൻ്റെ കുറച്ച് ചെറിയ ചെടിയാണ്, അതിൻ്റെ അത്ര വലുപ്പം വരണത്ര. ഇതാണ്ടോ നല്ല നല്ല പൂവായി ഇതാ ഉണ്ടോ. അത് മുട്ടൊക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പം ഈ ജമന്തിയുടെ കെയറിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പോട്ടിങ് മിക്സാണ്. നല്ല ഇളക്കമുള്ള പോട്ടിങ് മിക്സ് വേണം. പിന്നെ അധികം വെയിലൊന്നും വേണ്ട. ഒരു രാവിലത്തെ ഒരു 10-11 മണി 12 മണി വരെ മാക്സിമം ഉള്ള വെയിലേ വേണ്ടു. പിന്നെ നട്ടുച്ച വെയിലിന് കൊണ്ടാൽ വേഗം ചെടിയും പൂവൊക്കെ വാടും. അപ്പോൾ ഇതിന് പിന്നെ ജൈവവളങ്ങളോ ഓവറായിട്ട് ജൈവവളങ്ങൾ ഒഴിച്ചാലും ചെടിക്കൊരു ഡാമേജ് വരും, പെട്ടെന്ന് അത് ചീഞ്ഞു പോവും. പെട്ടെന്ന് വെയിൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളൊരു ചെടിയാണിത്. പിന്നെ പോട്ടിങ് മിക്സ് നന്നായാൽ തന്നെ ഈ ചെടി നല്ലതായി. ഞാനത് പോട്ടിങ് മിക്സ് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതിൻ്റെ തൈ ഒന്ന് മാറ്റി നട്ട് നോക്കാം. ഇതിൻ്റെ ചോട്ടിൽ നിന്ന് ഒരു കുറച്ച് നല്ലൊരു തൈ എടുക്കാം. ഇതിനും ഉണ്ട്, ഇതിനേക്കാൾ ഇതാണ്. ഇത് പൂവിട്ടിട്ടില്ല, പൂവിട്ടതിൻ്റെ തൈ എടുക്കാം. ഇതിൻ്റെയാണ് പൂവുള്ളത്. അപ്പോൾ മൂന്നെണ്ണം അത് സെപ്പറേറ്റ് നിൽക്കുന്നുണ്ട്. ഹെയറോടുകൂടി ഹെയറോടുകൂടി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ശരി, അപ്പോൾ നമുക്കിതിന് നടാം. അതിൻ്റെ പോട്ടിങ്സ് നോക്കാം എന്തൊക്കെ എടുക്കേണ്ടതെന്ന്. ഇത് നമ്മുടെ ഗാർഡൻ സോയില്, ഇത് നമ്മുടെ ചാണകപ്പൊടി കൗടങ്ങ്, ഇത് സാൻഡ് മണൽ, പിന്നെ ഇത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, മീൻ കേക്ക് പൊടി, അത് പൊടിയാണ്, നല്ല ഇതാണ്, ഇങ്ങനെ പൊടിഞ്ഞത് കിട്ടിയാൽ. കുറച്ച് എല്ലുപൊടി, ഇതെല്ലാം ഓരോരോ സ്പൂണേ ഉണ്ടാവും കേട്ടോ, നല്ലൊരു ഒരു ടേബിൾ സ്പൂൺ അളവിലേ ഉണ്ടാവും. അതൊരു പിടി ഇങ്ങനെ എടുക്കുമ്പോൾ, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതാ ഇങ്ങനെ ഒരു രണ്ട് പിഞ്ച് അത്രയേ വേണ്ടു, രണ്ട് പിടിയില്ല, ഒരു ആ ഒരു ചെറിയ അളവ് മണ്ണ്. ഇതിന് ഞാൻ കൊക്കോപ്പിറ്റി ചേർക്കാറില്ല ജമന്തിക്ക്, കാരണം ജമന്തിയുടെ വേരെന്ന് പറഞ്ഞാൽ കുറച്ച് സെൻസിറ്റീവായ വേരാണ്. അപ്പം ഇതിനകത്തോട്ട് ഞാൻ എല്ലാ ചെടികൾക്കും ഏകദേശം കുറച്ച് സാഫ് ഇടുവേ ഫംഗിസൈഡ്, കാരണം മണ്ണിൽ ഇപ്പോൾ ഇപ്പോഴത്തെ മണ്ണിനെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരണ്ടെന്ന് വെച്ചിട്ട് എല്ലാത്തിനും കുറച്ച് സാഫ് ഇടും. സാഫ് അല്ലെങ്കിൽ സ്യൂഡോമോണസ് ഏതെങ്കിലും ഒന്നിടും. അപ്പോൾ ഇതിൽ മണലില്ല, അല്ല സോറി കൊക്കോപ്പിറ്റില്ല, മണലുണ്ട് കൊക്കോപ്പിറ്റില്ല. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് കാര്യമായിട്ട് ചാണകപ്പൊടി മണ്ണും മണലും മതി. പിന്നെ എല്ലുപൊടി പെട്ടെന്ന് അത് പൂ പിടിക്കാനുള്ള ഒരു ഇതിനാണ് എല്ലുപൊടി. പിന്നെ അതിലെന്തെങ്കിലും ഉറുമ്പോ കാര്യങ്ങളോ വരാതിരിക്കാൻ, എല്ലുപൊടി ഇടുമ്പോൾ ഉറുമ്പ് വരും, അത് വരാതിരിക്കാനാണ് ഈ നമ്മുടെ വേപ്പ് പിണ്ണാക്ക് ചേർക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഒരു ഒരു ചെറിയ ചട്ടിയിലേക്ക് വേണ്ടുന്ന
അതൊക്കെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. തൈ നടാൻ വേണ്ടിയിട്ട് ഏകദേശം പിന്നെ മണ്ണും മണലും ഞാനൊരു ഈക്വൽ റേഷ്യോയിൽ എടുക്കുവേ. എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. കാരണം നമ്മുടെ ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ കുറച്ച് പശിമ കൂടുതലുള്ള മണ്ണാണ്. അപ്പം കഴിയുന്നത് ഞാൻ മണ്ണും മണലും ഈക്വൽ റേഷ്യോയിൽ എടുക്കും. അപ്പം ഈ ചില ചെടികൾക്ക് ചകിരിച്ചോറ് ചേർക്കാം, ചില ചെടികൾക്ക് ചകിരിച്ചോറ് ചേർക്കാൻ പറ്റൂല. ചിലതിന് വെള്ളം ചകിരിച്ചോറ് എന്ന് പറഞ്ഞാൽ അത് വെള്ളം പിടിച്ചു നിർത്തുന്ന സാധനം അല്ലേ. അപ്പം ചിലതിന് ഞാനത് ചേർക്കൂല. ജമന്തി പോലുള്ളതിന് അധികം വേണ്ട. നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടികളെല്ലാം മറ്റ് ചെടികൾക്ക് കാണാം, പിന്നെ ഈ വെറും ചകിരിച്ചോറിൽ. പക്ഷെ അവരത് വല്ലപ്പോഴൊക്കെ നനച്ചിട്ടും ഒക്കെ നമ്മുടെ വെച്ചിരിക്കുന്നതായിരിക്കും. എന്തായാലും ഞാനതിൽ നിന്ന് ഞാൻ എൻ്റെ പോട്ടിംഗ് മിക്സിലേക്ക് മാറ്റുമ്പോൾ പിന്നെ ജമന്തിക്കൊന്നും, ജമന്തി പിറ്റൂണി അതുപോലത്തെ ചെടികൾക്കൊന്നും അങ്ങനെ ചകിരിച്ചോറ് അങ്ങനെ ചേർക്കാറില്ല. പിന്നെ ഏത് ഇതും ഞാൻ പോട്ടിംഗ് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഞാനൊന്ന് പിടിച്ചു നോക്കും. എനിക്കിതിങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ, അമർത്തി പിടിക്കുമ്പോൾ അതിങ്ങനെ ഉതിർന്നു പോകണം. ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ട കെട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് ചെക്ക് ചെയ്യേണ്ടത്. ഉണ്ട കെട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ലൂസാവുന്ന രീതിയിലേക്ക് മാറ്റണം. അങ്ങനെ ഉണ്ട കെട്ടുന്ന പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ സിമെൻ്റ് മാതിരിയായിപ്പോവും. അപ്പം ഒരു 5-6 ഇഞ്ച് വലിപ്പമുള്ള പോട്ടാണ്. 6 ഇഞ്ച് ചെറിയ ചെടിയല്ലേ, വേണ്ട. നല്ല അതിന് നല്ല ഡ്രൈനേജ് ഹോൾസ് ഉണ്ട്, അതെപ്പോഴും ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് കുറച്ച് കരിയില, നമ്മളിപ്പോൾ എല്ലാത്തിനും ചെടിയുടെ അടിയിൽ കരിയിലിടും, ചട്ടിക്കകത്ത് അടിയിൽ. കാരണം അതെപ്പോഴായാലും വേര് താഴോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് അഴുകിയിട്ട് അത് നല്ലൊരു വളമായിട്ടല്ലേ മാറുള്ളൂ. ഈ പോട്ട് മിക്സിയിലോട്ടിടാം. നല്ലോണം നിറയ്ക്കണ്ട, കാരണം പിന്നെയും പിന്നെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ മണ്ണും പോട്ടിംഗ് മിക്സും ചിലപ്പോൾ ഇതിൻ്റെ ജമന്തിക്കൊക്കെ വേര് മുകളിലോട്ട് വരും. അപ്പം ചിലപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ പ്രശ്നം വരും. പിന്നെ അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പം ഇത് കുറച്ച് മണ്ണിട്ടു, എന്നിട്ടിതാ ഇത് അതിനകത്തോട്ട് ഒന്ന് ഇറക്കി വെച്ചു. പോട്ടിംഗ് മിക്സ് അല്ല, പോട്ടിംഗ് മിക്സിലോട്ട് ഈ ചെടി ഒന്ന് ഇറക്കി വെച്ചു. ബാക്കിയും കൂടി ഇട്ടിട്ട് കണ്ട, അങ്ങനെ ജമന്തി നട്ട് കഴിഞ്ഞു. ഏകദേശം ഈ ഇത് ഈ പോട്ടിംഗ് മിക്സ് തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന റോസ് ഇല്ലേ, അതിന് ഏകദേശം ഈ പോട്ടിംഗ് മിക്സ് തന്നെ മതി. കാരണം നടുമ്പോൾ ഒരുപാട് വളങ്ങൾ വേണ്ട. കുറച്ച് എല്ലുപൊടിയും കുറച്ച് ചാണകപ്പൊടി കുറച്ചിടാം. എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിമിണ്ണാക്ക്, കുറച്ച് സാഫ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണ് മണൽ എല്ലാം മിക്സ് ചെയ്ത പോട്ടിൽ, പോട്ടിംഗ് മിക്സിൽ നട്ട് കൊടുത്താൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ജമന്തി ആയാലും നന്നായിട്ട് പിടിക്കും. അപ്പം ഞാൻ എൻ്റെ അടുത്ത് നാടൻ ജമന്തി ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൽ എപ്പോഴും ചെയ്യുന്ന പോലെ സാഫ് കുറച്ച് വെള്ളത്തെ കലക്കി വെച്ചിട്ടുണ്ട്, അത് അതിന് ഒഴിച്ചു കൊടുക്കും. വേണ്ട, വെള്ളം വാർന്നു പോകണം. കണ്ടോ, പെട്ടെന്ന് ആ വെള്ളം അതിൽ കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജമന്തിയുടെ പോട്ടിംഗ് റീപോട്ടിംഗ് കഴിഞ്ഞു. തൈ എടുത്തിട്ട് ഇനി ഇത് ഉഷാറായിക്കോളും. ഇത് കുറച്ച് ഒരാഴ്ച നമ്മൾ തണലത്ത് വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ വെയിൽ കിട്ടുന്ന ഒരു ഉച്ച വരെ, ഒരു 12 മണി വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ നല്ല ഉഷാറായിക്കോളും. അപ്പോൾ ഈ നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ജമന്തി ഇല്ലേ, അതിനും സെയിം പോട്ടിംഗ് മിക്സ് എടുക്കുക കേട്ടോ. കാരണം പിന്നെ അത് ചില ഞാനിവിടെ ഹോം ഗാർഡൻ തുടങ്ങുമ്പോൾ കൊണ്ടുവന്ന ഇതിലൊക്കെ ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് സിമെൻറ്റ് പോലായിരുന്നു മണ്ണ്. പക്ഷെ ചിലത് വെറും ചകിരിച്ചോറിലയക്കുന്നതും ഉണ്ട്. പക്ഷെ രണ്ടായാലും അത് ലൈഫിലോ അത് അതിനൊരു ലൈഫ് കൊടുക്കൂല. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടേതായ ഒരു പോട്ടിംഗ്സ് തയ്യാറാക്കി അതിലേക്ക് നട്ട് കഴിഞ്ഞാൽ
നന്നായിട്ടാവും, നന്നായിട്ട് ഉഷാറായിട്ടാവും ജമന്തി. അപ്പോൾ ഇതിനെ ഇനി ഇതിനെ കൊണ്ടുപോയിട്ട് ഒരു കുറച്ച് ദിവസം തണലത്ത് വെച്ചതിന് ശേഷം ഒരു ഉച്ച 12 മണി വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് പിന്നെ മാറ്റി വെച്ചാൽ നന്നായിട്ട് ഉഷാറായിട്ടായിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.